ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു ഫേസ് സ്ക്രബാണ്. എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ള മൂന്ന് സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഫേസ് സ്ക്രബ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ തീർച്ചയായും ഇതെല്ലാവരും വീട്ടിൽ പരീക്ഷിച്ച് നോക്കണം. റിസൾട്ട് നല്ലതായിരിക്കും. ഞാനിത് ചെയ്തിട്ടുണ്ടായിരുന്നു, എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നിങ്ങൾ എന്തായാലും തീർച്ചയായും ഇത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കണം. ഇതുവരെ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം, കമൻറ്റും ചെയ്യണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുന്നതാണ്. പിന്നെ ഇതിൻ്റെ റിസൾട്ട് തീർച്ചയായും എല്ലാവരും കമൻറ്റ് ചെയ്യണം. എന്നാലുള്ള എനിക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം ആൾക്കാർക്ക് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്നുള്ളത്. ബിക്കോസ് എനിക്ക് നന്നായിട്ട് അത് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്ക്രബായതുകൊണ്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ സ്ക്രബ് ഉണ്ടാക്കാൻ മെയിൻ ആയിട്ട് മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഒന്ന് ഏത്തപ്പഴമാണ്. ഏത്തപ്പഴം ഇവിടെ എനിക്ക് പഴുത്ത് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പഴം യൂസ് ചെയ്യുന്നത്. ഇതും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അതേപോലെ അടുത്ത വേണ്ടത് ഹണി, അതുപോലെ തന്നെ ചെറിയ തരികളായിട്ട് പൊടിച്ചെടുത്ത് ഓട്സ് ആണ് വേണ്ടത്. നല്ല നന്നായിട്ട് പൊടിയണമെന്നില്ല, ചെറുതായിട്ട് തരി തരിയായിട്ട് ഉള്ള ഓട്സ് ആണ്. അങ്ങനെയാണ് ഓട്സ് പൊടിച്ചെടുക്കേണ്ടത്. മെയിൻ ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഏത്തപ്പഴമാണ്. ഏത്തപ്പഴത്തിന്റെ പകുതി മതി നമുക്ക്, പകുതിയും വേണ്ട, ഒരു ചെറിയ ഒരു പീസാണ് വേണ്ടത്. കാരണം ഒരു പ്രാവശ്യമായിട്ട് ചെയ്യാവുന്ന തരത്തിലുള്ളതാണ് ഞാനിപ്പോ ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് ചെറിയൊരു പീസ് ഏത്തപ്പഴത്തിന്റെ നമുക്ക് എടുക്കാം. നമുക്ക് ചെറിയൊരു ബൗളിലോട്ട് എടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് ഉടച്ച് വേണം നമ്മളിതിൽ ചേർക്കാൻ. നന്നായിട്ട് ഉടക്കാം. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ചെയ്യാം. ഏറ്റവും നല്ലത് സ്പൂൺ വെച്ചിട്ട് ചെയ്യാം. അതുകൊണ്ട് നന്നായിട്ട് സ്പൂൺ വെച്ച് ചെയ്യുമ്പോൾ നന്നായി ഉടഞ്ഞ് കിട്ടിക്കോളും നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ സ്പൂൺ വെച്ച് ചെയ്യുന്നത്. ഇതിൽ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കണം. നന്നായിട്ട് ഇതിന് ഉടഞ്ഞ് കിടക്കണം. അതിനുശേഷമാണ് നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത്. ഇപ്പൊ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഞാൻ ഇനി ഇതിലോട് ചേർക്കാൻ പോകുന്നത് എന്ന് വെച്ചാല് ഒരു ഇത്തിരി ഓട്സ് ആണ്. ഇത്ര മതി ഓട്സ്. ഈ ഓട്സും ഈ പഴത്തിന്റെ ഇതും വെച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഒരു ക്രീം പോലെ നമുക്ക് ആക്കിയെടുക്കാം. ഓട്സും പഴമായിട്ട് നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് ഹണി ചേർക്കാം. ഒരു രണ്ട് തുള്ളി ഹണിയേ ഉള്ളൂ നമുക്കിവിടെ ആവശ്യമുള്ളത്. അത് ഇതിൽ നന്നായിട്ട് ചേർക്കാം. നമ്മള് നന്നായിട്ട് എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് ചേർത്തിട്ടുണ്ട്. ഇപ്പൊ നല്ലൊരു സ്ക്രബാണ് നമുക്ക് ഇവിടെ ചെയ്ത് കിട്ടിയിട്ടുള്ളത്. ഈ സ്ക്രബ് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിപ്പോ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഇത് എന്ത് ചെയ്യണം, രണ്ട് മിനിറ്റ് ഇത് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ട് മിനിറ്റ് നമ്മൾ ഈ ഇത് തന്നെ ഇത് സൂക്ഷിക്കണം. അതെന്ന് വെച്ചാൽ ഈ മൂന്ന് ഇൻഗ്രീഡിയൻസും പാടെ ഒന്ന് മിക്സ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഫേസ് ഒന്ന് കഴുകിയതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഈ സ്ക്രബ് നമ്മുടെ മുഖത്ത് യൂസ് ചെയ്യാം. യൂസ് ചെയ്യാം നമ്മൾ എന്ത് ചെയ്യാം, മെല്ലെ ലൈറ്റായിട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാൻ. മസാജ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോൾ മസാജ് ചെയ്യാണെങ്കിലും, ഇനി ഇതല്ല വേറെ ഏത് സ്ക്രബ് ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ, നമ്മൾ മുഖത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യം വൺ സൈഡിലോട്ടായിരിക്കണം നമ്മളത് മസാജ് ചെയ്യേണ്ടത്, റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഹാൻഡ് വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ഹാൻഡ് വെച്ചിട്ട് വൺ സൈഡാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് സൈഡും കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കവിളൊക്കെ തൂങ്ങി ആടാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് വയസ്സായവരുടെ ഒരു ലുക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം ഇത് സ്ക്രബ് മസാജ് ചെയ്യുമ്പോൾ. മസാജ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ മെയിനായിട്ട് ഇത് നമ്മുടെ ശരീരത്തിൽ സ്കിന്നിലോട്ടൊക്കെ ഇറങ്ങി അതിൻ്റെ ഒരു റിസൾട്ട് തരുന്നത്. അതുകൊണ്ട് ആ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ ലൈറ്റായിട്ട് മസാജ് ചെയ്യുക. അതേപോലെ തന്നെ ഒരേ സൈഡിലോട്ടായിരിക്കണം നമ്മൾ ഹാൻഡ് റൊട്ടേറ്റ് ചെയ്യുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്കിത് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഇതിന് ഡിസ്ലൈക്കും ചെയ്യേണ്ടതാണ്.
അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതാണ്. ഇതുപോലെ തന്നെ വളരെ ഉപകാരപ്പെട്ട എന്തെങ്കിലും ആയിട്ടായിരിക്കും ഞാൻ വരുന്നത്. തീർച്ചയായും നിങ്ങൾക്കത് ഉപകാരപ്പെടുകയും ചെയ്യും. തീർച്ചയായും എല്ലാവരും എൻ്റെ വീഡിയോ വാച്ച് ചെയ്യണം.